സന്ദീപ് റെഡ്ഡി എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഒരു കിടിലം പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിനിമയുടെ പേര് അർജുൻ റെഡ്ഡി എന്നായിരുന്നു. വിജയ് ദേവരകൊണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ടറിനെ പാൻ ഇന്ത്യൻ ലെവൽ സ്റ്റാർ ആക്കിയ ഒരു സിനിമയായിരുന്നു അർജുൻ റെഡ്ഡി. ഇത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു കിടിലൻ പടം ആയിരുന്നു നമ്മളെ അർജുൻ റെഡ്ഡി. ആ സിനിമ അത്രത്തോളം വിജയിക്കാനൊക്കെ കാരണം കുറെ നാളുകളായിട്ട് ട്രീറ്റ് ചെയ്യാത്ത രീതിയിലുള്ള, അതായത് ആൽഫാമയിൽ നിന്നുള്ള സംഭവം, അതെല്ലാ സിനിമയിലും നോർമലി ഹീറോസിനൊക്കെ ഉള്ളതാണ്. പക്ഷെ അതിനെ എത്രത്തോളം എക്സ്പോസ്ഡ് ആയിട്ട് കാണിക്കാൻ പറ്റുമോ അങ്ങനെ കാണിച്ച് അത് വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. ആ ഒരു നായകനും ആ ഒരു ക്യാരക്ടറിനും ഭയങ്കര ഫാൻ ബേസ് ഉണ്ടായ ആ ഒരു സിനിമയായിരുന്നു അർജുൻ റെഡ്ഡി. സിനിമ കണ്ടവർക്കറിയാം അതെങ്ങനെയാണ് അത് അതിൻ്റെ ഒരു പരിപാടി എന്നുള്ള കാര്യമൊക്കെ. ഞാൻ എൻ്റെ സ്റ്റോറിയും പരിപാടിയും ഒന്നും ഞങ്ങൾ പറയണില്ല. ബട്ട് ആ ഒരു സിനിമയുടെ തീം ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ഒരു സിനിമയുടെ റീമേക്ക് തന്നെയായിരുന്നു കബീർ സിംഗ്, നമ്മുടെ ഷാഹിദ് കപൂർ അഭിനയിച്ച് തകർത്ത്, അതും ഭയങ്കര വിജയമായിരുന്നു ഹിന്ദിയിൽ. ആ രണ്ട് സിനിമകൾക്ക് ശേഷം, ആ രണ്ട് ഹിറ്റിന് ശേഷം ഈ പറഞ്ഞ സന്ദീപ് റെഡ്ഡിയുടെ ഒരു വൻ സംഭവം, അതും വൻ ബഡ്ജറ്റിൽ, രൺബീർ കപൂറും പിന്നെ നാഷണൽ ക്രഷാണെന്നൊക്കെ പറയുന്ന നമ്മുടെ രശ്മിക മന്ദാനയും അനിൽ കപൂറും സണ്ണി ഡിയോളും, അങ്ങനെ വൺ സ്റ്റാർ കാസ്റ്റില് വേറെ ലെവൽ മേക്കിങ്ങിൽ വൺ ബഡ്ജറ്റായിട്ട് ഇറങ്ങിയ ഒരു കിട്ടിക്കാച്ചി പടമാണ് ആനിമൽ. സന്ദീപ് റെഡ്ഡിയുടെ രണ്ട് സിനിമകളും കണ്ട് അയാളുടെ ഒരു ഫാനായ ആളുകൾക്ക് ഒരുപാട് പേര് ഇയാളുടെ ആ ഒരു തോട്ട് ഉണ്ട്, ഇയാളുടെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്, എങ്ങനെയാണ് ഈ ആൽഫാമയിൽ പരിപാടി, അതേപോലെ തന്നെ ഒരു പുരുഷനെ എങ്ങനെ കാണിക്കണം എന്നുള്ളൊരു ആളുടെ ഒരു ചിത്രമായിട്ടുള്ളൊരു തോട്ട്, അത് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം ആളുടെ സിനിമയിൽ, അത് ആളുകൾ ഭയങ്കര ബോറടിക്കാതെ അതൊരു ഒരു അഡ്രിനാലിൻ റഷായിട്ട് അവരങ്ങനെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ എങ്ങനെ കയറണം എന്നുള്ള ആ പുള്ളിയുടെ, നമ്മുടെ ഡയറക്ടറുടെ ആ ഒരു തോട്ടുണ്ട്. ആ ഒരു സംഭവങ്ങൾ മറ്റേ നമ്മുടെ സിനിമകളിൽ കണ്ടാകുന്ന ആ ഒരു സാധനം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഈ ഒരു ക്യാരക്ടറിനും ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഒരാളാണ്, ഇയാൾ അൽഫാമയിലാണ്, ഇയാളെ പലതും കാട്ടിക്കൂട്ടും, ഇയാളെ ആർക്കും ഇയാൾക്ക് ആരെയും പേടിയില്ല, ഇയാൾ എന്തും ചെയ്യും എന്നുള്ള ആ ഒരു കൺസെപ്റ്റുള്ള പുള്ളിയുടെ രീതിയിലുള്ള, നമ്മുടെ സന്ദീപ് റെഡ്ഡിയുടെ രീതിയിലുള്ള, നമ്മ മറ്റു രണ്ട് സിനിമകളിലും കണ്ട അല്ലെങ്കിൽ അർജുൻ റെഡ്ഡിയുടെ കണ്ടേക്കുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെ വേറൊരു ഫാമിലിയിൽ, വേറൊരു സ്ഥലത്ത്, വേറൊരു ചുറ്റുപാടിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അയാൾ എങ്ങനെ എന്നുള്ള സംഭവം, അതുതന്നെയാണ് ആനിമയിൽ. പക്ഷെ അത് ഭയങ്കര ഷോകാവാത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട്, അത് ഭയങ്കര ഒരു മാസ് ഹീറോയിക് പരിപാടിയിൽ, മാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹീറോയിക് എന്ന് പറയുന്ന മിക്ക മെയിൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്ന സിനിമകളൊക്കെ അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ് ഒക്കെ നോക്കിയാണെങ്കിൽ ഒരുപാട് നമുക്ക് അതും ഇതൊക്കെ ഇങ്ങനെ എടുക്കേണ്ടി വരും. ബട്ട് അങ്ങനെ നോക്കാതെ നമ്മളൊരു സിനിമയെ ജസ്റ്റ് ഒരു സിനിമ എന്നും ആ സിനിമ ഒന്ന് ജസ്റ്റ് കാണാൻ ആസ്വദിക്കുക എന്നുള്ള രീതിയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലാതെ നമുക്ക് മിക്ക സിനിമകൾ ആസ്വദിക്കാൻ പറ്റും. ആ ഒരു ഓരോ സിനിമക്കും ഓരോ രീതികളുണ്ട് എടുക്കുന്നതും ആ സിനിമ ആസ്വദിക്കുന്നതിന് രീതിയുണ്ട്. ഇങ്ങനെയുടെ സിനിമകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കബീർ സിംഗ് കണ്ട് അല്ലെങ്കിൽ അർജുൻ റെഡ്ഡിയെ കണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ, ആ സിനിമ ഇത്രയും ഭയങ്കരമായിട്ട് ഏറ്റെടുത്ത ആളുകൾക്ക് ഈ സിനിമ ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നു എനിക്ക് തോന്നാനുള്ള കാരണം, പേഴ്സണലി എനിക്ക് അർജുൻ റെഡ്ഡി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. എന്താണോ കാട്ടിക്കൂടുന്നത് എന്നുള്ള വൈബിൾ ഭയങ്കര ഇതായിട്ടിരുന്ന സിനിമ തന്നെയാണ്. എനിക്ക് അതുപോലെ തന്നെ ആനിമലും ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആകെ ഒരു സിനിമയിൽ ഒരു പോരായ്മയായിട്ട് പറയാവുന്ന ആകെ ലെങ്ത്ത് മാത്രമാണ്. എങ്കിൽ പോലും അത് ടോട്ടലി എടുത്ത് നോക്കുമ്പോൾ അത്ര വിഷയമായിട്ട് തോന്നില്ല. ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്ത സിനിമയാണ് ആനിമൽ. ഭയങ്കര മോശം പറയാനൊന്നുമില്ല. ചില സീനുകൾ ഒക്കെ എന്തിനായിരുന്നു എന്ന് നമുക്ക് തോന്നാം. ബട്ട് ടോട്ടലി നോക്കുമ്പോൾ സിനിമ വെർത്തിട്ടാണ്. ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനെ ബ്ലഡ് ഷെഡും പരിപാടികളൊക്കെ ഉള്ള, ഇത്രയും ക്രീപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന, പബ്ലിക്കലി പറയാൻ പേടിക്കുന്ന അല്ലെങ്കിൽ മോശമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാനും അങ്ങനത്തെ രീതിയിൽ, ഇപ്പോൾ ഒരു പബ്ലിക്കായിട്ട് തന്നെ വീടിൻ്റെ മുറ്റത്ത് ന്യൂഡായിട്ട് ഇറങ്ങി നടക്കുന്ന ഒരാൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ആ സിനിമ കാണുമ്പോൾ അതൊന്നും വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ആ സിനിമ എൻജോയ് ചെയ്തു, വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ആ തിയേറ്ററിൽ പോയിരുന്ന സമയത്തും കണ്ടവരൊക്കെ ഭയങ്കര ഇറങ്ങി വരുമ്പോഴും ഭയങ്കര നെഗറ്റീവായിട്ട് പറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. എനിക്ക് തോന്നിയത് ഓക്കെ, എനിക്ക് വർക്കായ പോലെ ഒരുപാട് പേർക്ക് വർക്കായിട്ടുണ്ട് സിനിമ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിലറിൽ കണ്ട കുറേ സീനുകളുണ്ടായിരുന്നു. എൻ്റെ ഒരു ടീസറായിട്ട് ഫസ്റ്റൊക്കെ ഇറങ്ങിയ ഒരു സീനുണ്ട്, മറ്റേ ഒരു മുഖം മൂടിയൊക്കെ ഇട്ടിട്ട് ഒരു മഴ പിടിച്ച് ഇത്രയും പേര് നേരിടാൻ പോകുന്ന രൺബീർ കപൂർ, അതൊക്കെ എങ്ങനെ വരുന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്കുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സാധനങ്ങളുണ്ട് അങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട. ഈ ഒരു ഗൺസ് യൂസ് ചെയ്യുന്നതാണെങ്കിലും തൻ്റെ ഫാമിലിനെ ഒരു സമയത്തും വിട്ടുകൊടുക്കാൻ ഈ ഒരു ക്യാരക്ടർ തയ്യാറല്ല. അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ലാത്ത ഒരു ക്യാരക്ടറാണ്. എനിക്ക് പേഴ്സണലി ഒന്നാമത് രൺബീർ കപൂർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. പുള്ളി ഒരു രക്ഷയില്ലാത്ത ഒരു പെർഫോമറാണ്. ആളുടെ പല ലേയേഴ്സിലുള്ള പെർഫോമൻസ് ഈ സിനിമയിൽ നിന്ന് കാണാൻ പറ്റും. ആനിമൽ എന്ന് പറഞ്ഞ സിനിമയുടെ മെയിൻ ഘടകം രൺബീർ കപൂറിൻ്റെ പെർഫോമൻസ് ആണ്. പിന്നെ ലാസ്റ്റ് തന്നെ നമ്മുടെ സണ്ണി ഡിയോളിൻ്റെ ഒരു ആളുടെ ഒരു ക്യാരക്ടർ, അതൊക്കെ ഭയങ്കര
റോയായിട്ടാണ്. സണ്ണി ഡിയോളിന്റെ ക്യാരക്ടർ ഭയങ്കര രക്ഷയില്ലാത്ത ഒരു ക്യാരക്ടറാണ്, ഒരു ആർ റേറ്റഡ് ക്യാരക്ടർ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നമ്മൾ ഒരുപാട് ലോക സിനിമകൾ കാണുന്ന അല്ലെങ്കിൽ ഫോറിൻ മൂവീസൊക്കെ കാണുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ ചിലപ്പോൾ ഒന്നുമല്ല നമുക്ക് തോന്നാം. പക്ഷേ അർജുൻ റെഡ്ഡി എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും, ഈ സിനിമ വർക്കാവുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അർജുൻ റെഡ്ഡിയുടെയൊക്കെ ഒരു വേറെ സാധനമാണ് ഈ പുള്ളിക്കാരൻ. അപ്പോൾ അതിനും വലിയൊരു സിനിമ, അതിനും വലിയൊരു ക്യാരക്ടർ, അതിനും വലിയൊരു സ്റ്റാറൊക്കെ വരുമ്പോൾ ആ ഒരു സ്റ്റാറിന് വേണ്ടിയിട്ടും അത്രയും വലിയൊരു സിനിമ വരുമ്പോൾ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടെങ്കിൽ എന്തായിരിക്കും എഴുതി വെക്കുക, എന്തായിരിക്കും ഇയാൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു തോട്ടില്ലേ, അത് തന്നെ അത് ആ ഒരു സംഭവം മതി സിനിമ കാണാനായിട്ട്. ആ സിനിമ കണ്ടു തീർക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ഉണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞ് തീർന്നു, പക്ഷേ അത് വേണ്ടായിരുന്നു, പക്ഷേ ഇത് വേണ്ടായിരുന്നു, എന്ത് കൂതറപ്പാടായിരുന്നു, എൻ്റെ ഇത്രയും മണിക്കൂർ പോയല്ലോ എന്ന് തോന്നുന്ന രീതിയിൽ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തില്ല, എൻ്റെ അഭിപ്രായമാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ തോന്നി എന്നുള്ള കാര്യം കമൻ്റ് ചെയ്യുക. പലവർക്കും പല അഭിപ്രായം, ഭയങ്കര മോശം പടം എന്ന് പറയുന്നുണ്ട്, കിടിലൻ പടം എന്ന് പറയുന്നുണ്ട്, പിന്നെ കുറേ പേര് സെക്കൻഡ് ഹാഫ് മോശം, ഈ ഫസ്റ്റ് ഹാഫ് മോശം, അങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് സിനിമക്ക്. എന്നെ സംബന്ധിച്ച് ആനിമൽ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്, കിടിലം പാടായിട്ടാണ് എനിക്ക് തോന്നി. സന്ദീപ് റെഡ്ഡിയുടെ അർജുൻ റെഡ്ഡി എനിക്കിഷ്ടമായിരുന്നു, കബീർ സിംഗ് എനിക്കിഷ്ടമായിരുന്നു, ഈ സിനിമ എനിക്കിഷ്ടപ്പെട്ടാണ്. പിന്നെ ഇത്തരം ക്യാരക്ടറിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും പരിപാടിയൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അത് സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഈ സിനിമ നിങ്ങൾക്കുള്ളതല്ല, ഈ സിനിമ നിങ്ങൾ കാണണ്ട. സോ നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ്, ഒരു ബ്ലഡ് ഷെഡ്, ആക്ഷൻ, കൊല്ലൽ, തലവെട്ടൽ, ഭയങ്കര ഒരു വൾഗർ കാണിക്കുന്ന സൈക്കോ തരങ്ങളാണ് കാണിക്കുന്ന ഒരു ക്യാരക്ടറാണ് ലൈക്ക് അർജുൻ റെഡ്ഡിയുടെ ഒരു പീക്ക്, ആ ഒരു സാധനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ സിനിമയിൽ വരുമ്പോൾ നിങ്ങൾ അതൊക്കെ ആസ്വദിക്കാറുണ്ടെങ്കിൽ, മെയിൽ ശോഭനിസ്റ്റും തേങ്ങയും പരിപാടിയൊന്നും എനിക്കൊരു പ്രശ്നമില്ല, സിനിമയിൽ വരുമ്പോൾ ഞാൻ സിനിമയായിട്ടേ കാണുള്ളൂ എന്നൊക്കെ ഒരു തോട്ടുണ്ടെങ്കിൽ, കുറ്റങ്ങൾ കുറേ ചുരണ്ടെടുക്കാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല, സിനിമ ഓൾ ഓക്കെ ആണെങ്കിൽ ഞാൻ കണ്ടോളാം എന്നുള്ളൊരു വൈബൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെ സമയം ഇത്ര കൂടുതലാണ്, ഒരു 3 മണിക്കൂർ മേലെ സിനിമയുണ്ട്, അത് ഒന്ന് കൺസിഡർ ചെയ്യുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് മാത്രം കാണാം, ഇതൊരു സേഫ് പ്ലേ പരിപാടിയൊന്നും ഞാൻ ഉദ്ദേശിക്കില്ല, എൻ്റെ ചാനലിൽ ഞാൻ അങ്ങനത്തെ പരിപാടി ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഇഷ്ടപ്പെട്ടു എന്ന് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. ഇത് എൻ്റെ അഭിപ്രായം മാത്രം, എൻ്റെ അഭിപ്രായം മാത്രം പറയുന്ന ഒരു ചാനലാണ്, എനിക്കെന്താണ് ആ സിനിമയെ പറ്റി തോന്നി എന്നുള്ള കാര്യം മാത്രമേ ഞാനിവിടെ പറയുള്ളൂ. സോ നിങ്ങൾക്ക് ആനിമൽ എന്ന് പറഞ്ഞ മൂവി കണ്ടിട്ട് എന്താണ് തോന്നിയെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും പറയാമല്ലോ, കമൻറ്റ് അത് നിങ്ങളുടെ ഏരിയ ആണ്. അപ്പോൾ വീഡിയോ ഇടവരെ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇതുപോലത്തെ സിനിമ കണ്ടൻറ്റും സീരീസ് കണ്ടൻറ്റും ആനിമെ കണ്ടൻറ്റും സജഷൻസും റിവ്യൂസും ഒക്കെയാണ് ചെയ്തു പോകുന്നത്. അതൊക്കെ ഇഷ്ടപ്പെടാവുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.